കണ്ണിലല്ല ഉറുമ്പാണല്ലോ കുഞ്ഞ നമസ്കാരം, ഞാൻ പ്രജീഷ്, കൂടെ ജംഷീറുണ്ട്. ഇന്ന് നമ്മുടെ ചാനലിൽ എറണാകുളം ഹാച്ചിക്കോയുടെ ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ റെസ്ക്യൂ ആണ്. പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഡോഗിന് ആക്സിഡൻറ്റ് പറ്റിയെന്നായിരുന്നു വന്നിരുന്നത്. ആ റെസ്ക്യൂവിന് ഷീജ മെർലിനും അതുപോലെ തന്നെ രഹിത ആൻ്റണിയും ആ റെസ്ക്യൂ ഏറ്റെടുക്കാമെന്നും അവർ ഏറ്റെടുത്ത് നല്ല രീതിയിൽ ആ റെസ്ക്യൂ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. എറണാകുളം റെസ്ക്യൂ ടീമിൻ്റെ രഹിത ആന്റണി, ഷീജ മെർലിൻ. ഇന്നത്തെ നമ്മുടെ റെസ്ക്യൂ ഇവനാണ്. ഇവനെ വണ്ടി ഇടിച്ചു, അവൻ അബോധാവസ്ഥയിലായിരുന്നു. ഇപ്പം അവന് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് നിൽക്കുവാണ്. ഇപ്പം ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഇന്ന് 24 hours ഇവനെ ഒബ്സർവേഷനിൽ ഇടണമെന്നാണ്. ഇവന് തലയ്ക്ക് എന്തോ ഒരു അടി കൊണ്ടതാ, അപ്പോൾ അവനിങ്ങനെ ഒരു സിക്സ് പോലെ ഒരു സിംറ്റംസ് കാണിക്കുന്നു. അപ്പോൾ അവൻ ഇന്ന് ഫുള്ളൊരു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറയണേ. ഇത് എറണാകുളം വെറ്റിനറി ഹോസ്പിറ്റലാണ്. ഇവിടെ 7 വരെയും ടൈമുള്ളൂ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവനെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. ഇപ്പം അവൻ അത്യാവശ്യം മരുന്ന് ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുക്കും. അവനെ ഞങ്ങളിപ്പോൾ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഓട്ടോസ്റ്റയിൽ കിടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റിന് ഒന്നും ഇവിടെ ലഭ്യമല്ല. 7 കഴിഞ്ഞ് ഇവിടെ ക്ലോസിംഗ് ആണ്. അപ്പം ഞങ്ങൾക്ക് ഇവനെ പ്രൈവറ്റായിട്ട് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതിന് കൂടാതെ ഇവനെ നമുക്കിനി ഒരു ഷെൽട്ടർ ഇല്ലാത്തതിൻ്റെ ശരിക്കും ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വയ്യാത്തൊരു കുഞ്ഞാണ്. അപ്പോൾ അവനെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ട് അവനെ അവനിപ്പോഴും ബോധം വന്നിട്ടില്ല. അവൻ്റെ തലയ്ക്കാണ് വണ്ടി ഇടിച്ചേക്കുന്നത്. ശരിക്കും നമ്മളിപ്പോൾ നല്ലോണം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കാരണം ഓരോരുത്തർ വീഡിയോ ഇടും, രക്ഷിക്കണം എന്നൊരു വീഡിയോ ഇടും. പക്ഷേ രക്ഷിക്കാൻ പോകുന്ന ആൾക്കാരുടെ അവസ്ഥയാണിത്. രക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഒന്ന് ഏറ്റെടുക്കാൻ പോലും ആരും മുമ്പോട്ട് വരത്തില്ല. അപ്പം നമ്മൾ കുറച്ച് പേര് രക്ഷിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് സഹായിക്കണം. ഇവർക്കൊരു വീട് എല്ലാവരും ഒന്ന് പറ്റുന്നവർ ഇവർക്കൊരു വീട് റെഡിയാക്കി തരണം. കാരണം ഇവർക്കും ഇവരിനി നമുക്ക് ഇതുപോലെ റോട്ടിലോട്ട് തിരിച്ചിടാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ മാക്സിമം ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ രാത്രിയായി, ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ വീണ്ടും ഇവനെയും കൊണ്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പം ഇപ്പം ഷെൽട്ടർ ഇല്ലാത്തതിൻ്റെ ശരിക്കും ഒരു ബുദ്ധിമുട്ടാണ് നമ്മളിവിടെ അനുഭവിക്കുക. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നേരെ ഷെൽട്ടറിൽ കൊണ്ടുപോകായിരുന്നു. ഇവിടെ എറണാകുളത്തൊന്നും ഞാൻ എനിക്ക് എൻ്റെ അറിവിൽ അധികം ഷെൽട്ടർ എനിക്കില്ല, എൻ്റെ അറിവിലില്ല. പിന്നെ അത്യാവശ്യം 2-3 നമ്പർ കിട്ടിയിട്ട് എനിക്ക് ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞാൻ 2-3 നമ്പറിൽ വിളിച്ച് ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവരെയൊക്കെ നോക്കാൻ പറ്റിയൊരു ഷെൽട്ടർ അത്യാവശ്യമാണ്.
കാരണം ഈ കുഞ്ഞുങ്ങൾക്കും അസുഖം വന്നു കഴിഞ്ഞാലും അത്യാവശ്യം ട്രീറ്റ്മെൻറ്റിന് കഴിഞ്ഞാലും കിടക്കാൻ ഒരു സ്ഥലം അവർക്ക് വേണം. അപ്പോൾ എല്ലാവരും ഒന്ന് ഞങ്ങളോട് ഞങ്ങൾ സഹകരിക്കുക. സഹായം ഞങ്ങളിപ്പോൾ ഇതേ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് ഇപ്പോൾ പനമ്പിള്ളി നഗറുള്ള കൊച്ചി ഹോസ്പിറ്റലിലാണേ. ഇന്ന് അവന് ഫുൾ ഇവിടെ ആയിരിക്കും. നാളെ രാവിലെയാണ് അവൻ ഇവിടെ നിന്ന് എടുക്കുന്നത്. ഇന്നലെ ഇന്ന് രാവിലെ 7 മണിക്ക് ഡെഡായി. അപ്പൊ അവനെ എടുക്കാൻ വേണ്ടി വന്നേക്കുകയാണ് നമ്മള്. ഞങ്ങള് രാവിലെ മുതല് അവനെ ഒരു മറവ് ചെയ്യാനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാവിലെ 7 മണിക്ക് അവൻ മരിച്ചതാണ്. ഇതുവരായിട്ടും ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു ഓട്ടോ ചേട്ടൻ മുഖേന ഞങ്ങൾക്ക് ഒരു ശ്മശാനം റെഡിയാക്കിയത്. ഞങ്ങളിപ്പോ അവനെ കൊണ്ടുപോകാൻ വേണ്ടി ഹോസ്പിറ്റലിന് മുന്നിൽ നിൽക്കുകയാണ്. കുറച്ച് പ്രൊസീജിയർ ഒക്കെ ഉണ്ട്, അതിനുശേഷം അവനെ വിട്ടുതരുത്തപ്പോ. ഇനിയെങ്കിലും ഇവരെ ദ്രോഹിക്കുന്നവരോടാണ് ഈ പറയുന്നത്. നിങ്ങള് അവർക്ക് അറിയില്ല റോഡാണെന്നറിയില്ല. ഈ ബോധമുള്ള മനുഷ്യര് അവരെ കാണുമ്പോൾ കുറച്ച് ബോധം കാണിക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ മരിച്ചതിന് ശേഷം ഞങ്ങൾ അതിനെ പോസ്റ്റ്മോർട്ടത്തിന് വിധേയാക്കി എന്തായാലും. പക്ഷേ ഡോക്ടർ ഒരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സംശയം കറക്റ്റായിരുന്നു. ആ ഡോഗിനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് റിപ്പോർട്ട് വന്നപ്പോൾ ആ ഡോഗിനെ തലക്കി അവർ അടിച്ചതായിരുന്നു. അതുപോലെ തന്നെ ആ ഡോഗിന് റാബീസും ഉണ്ടായിരുന്നു. റാബീസ് ഉണ്ടായിരുന്ന ഡോഗ് അവർക്ക് ആദ്യം റെസ്ക്യൂവിന് ചെന്ന സമയത്ത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് റാബീസ് ഉണ്ടെന്നുള്ളത്. എങ്കിൽ കൂടി അവർ ആ ഡോഗിന് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി മാക്സിമം അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവർ നല്ല രീതിയിൽ തന്നെ അവർ പ്രവർത്തനം കാഴ്ചവെച്ചു. ഏതായാലും വളരെ സങ്കടത്തോടാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഈ മനുഷ്യർ ഏർപ്പെടുന്നത്. തന്നെ വലിയ ഒരു വിഷമമുണ്ട്. കാരണം ഒരു പാവം നായയെ തലക്കടിച്ചിട്ട് ഈ രീതിയിലേക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ വളരെയേറെ വിഷമമുണ്ട് കേട്ടപ്പോൾ തന്നെ. ഏതായാലും അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാവുകയും നല്ല രീതിയിൽ അതുകൊണ്ടാവുന്ന രീതിയിൽ അവർ മാക്സിമം ശ്രമിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ജീവൻ തിരിച്ചു കിട്ടാനും വേണ്ടി. അവർ അവരാൾ കഴിയുന്ന റാബീസ് വന്നൊരു ഡോഗായിട്ട് പോലെ അവർ അത്രയും കറക്റ്റ് കണ്ണിങ്ങാണ്ട് അവർ ശരീരം പോലും വക വെക്കാതെ ജീവനെ രക്ഷപ്പെടുത്താനും വേണ്ടി നോക്കി. പക്ഷേ നമുക്ക് നിർണായക ശക്തി കിട്ടിയിട്ടില്ല.